ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടർബോ ചാർജർ ഉള്ളൊരു വാഹനത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ടർബോ ചാർജർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഒരു എഞ്ചിനിലേക്ക് കംപ്രസ് ചെയ്ത എയറിനെ കടത്തിവിട്ടുകൊണ്ട് ആ ഒരു എഞ്ചിനിൽ നിന്ന് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ടർബോ ചാർജർ. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഈ ഒരു ടർബോ ചാർജറിൻ്റെ വർക്കിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടർബോ ചാർജർ വളരെ മികച്ച ഒരു ടെക്നോളജിയാണ്. പക്ഷേ ടർബോ ചാർജറുള്ള ഒരു വാഹനത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ ടർബോ ചാർജറിനെയും ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെയും അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അത്തരം നിങ്ങൾ ഈ ഒരു ടർബോ ചാർജറുള്ള വാഹനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ടർബോ ചാർജറുള്ളൊരു വാഹനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നന്നായിട്ട് ആക്സലറേറ്റർ കൊടുത്ത് എഞ്ചിൻ റേസ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വാഹനം ഓടിച്ചു പോകാതെയും ഇരിക്കുക. കാരണം ഈ ഒരു ടർബോ ചാർജറിന് വർക്ക് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. ഈ ടർബോ ചാർജറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഈ ടർബോ ചാർജറിനകത്ത് രണ്ട് വീലുകളുണ്ട്, ഒരു കംപ്രസർ വീലും ഉണ്ട്, ഒരു ടർബൈൻ വീലും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വീലുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഷാഫ്റ്റിൻ്റെ രണ്ട് എൻഡിലായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് വീലുകളും ഒരുമിച്ചാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് വെച്ചിരിക്കുന്നത് ഒരു ബെയറിങ്ങിലാണ്. അപ്പോൾ ആ ഒരു ബെയറിങ്ങിൻ്റെ അകത്ത് കിടന്നിട്ടാണ് ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഹൈ ആർ പി എമ്മിൽ കറങ്ങുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ടർബോ ചാർജർ. അപ്പോൾ ഒരു ടർബോ ചാർജറിൻ്റെ ആ ഒരു ബെയറിങ്ങിൽ നന്നായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ടർബോ ചാർജറിന് വർക്ക് ചെയ്യാൻ ലൂബ്രിക്കേഷൻ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ടർബോ ചാർജറിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എൻജിൻ ഓയിൽ തന്നെയാണ്. എൻജിൻ ഓയിൽ സമ്പിലാണ് എൻജിൻ ഓയിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എൻജിൻ ഓയിൽ സമ്പിൽ നിന്നും ഈ ഒരു എൻജിൻ ഓയിൽ ഒന്ന് വാമപ്പായി ഈ ഒരു ടർബോ ചാർജർ വരെ എത്താൻ കുറച്ച് ടൈം വേണം, കുറച്ച് സെക്കൻഡുകൾ വേണം. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം മുന്നോട്ട് എടുക്കാവൂ. ഈ ഒരു ഓയിൽ സമ്പിൽ നിന്ന് ഈ ഒരു എൻജിൻ ഓയിൽ ഒന്ന് വാമപ്പായി ടർബോ ചാർജർ വരെ എത്താൻ ഏകദേശം ഒരു 30 സെക്കൻഡ് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു 30 സെക്കൻഡ് എൻജിൻ ഐഡിലിംഗ് കണ്ടീഷനിൽ വെക്കുക, അതിന് ശേഷം മാത്രം മുന്നോട്ടെടുക്കുക, അതാണ് നല്ലത്. നിങ്ങൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻജിനകത്ത് ഫ്യുവല് കത്താൻ തുടങ്ങും. ഫ്യുവല് കത്തുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ഒരു ടർബോ ചാർജർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഒരു ഫ്ലോ കാരണം ടർബോ ചാർജറിൻ്റെ വീലുകൾ കറങ്ങാൻ തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ആക്സലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എൻജിനകത്ത് കൂടുതൽ ഫ്യൂവൽ കത്തും, കൂടുതൽ എക്സോസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടർബോ ചാർജറിൻ്റെ വീലുകൾ നന്നായിട്ട് നല്ല സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. പക്ഷേ ഇപ്പോഴും ആ ഒരു ടർബോ ചാർജറിലേക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇല്ലാത്ത അവസ്ഥയിൽ ടർബോ ചാർജറിൻ്റെ വീലുകൾ ഹൈ ആർ പി എമ്മിൽ കറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ടർബോ ചാർജറിൻ്റെ ബെയറിങ്ങിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൂടും, നന്നായിട്ട് ചൂടാവും, തേയ്മാനം സംഭവിക്കും. അപ്പോൾ ആ ഒരു ടർബോ ചാർജറിൻ്റെ ആ ഒരു ബെയറിങ് ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുക്കാതിരിക്കുക, അപ്പോൾ തന്നെ വാഹനം മുന്നോട്ടെടുത്ത് പോവാതെയും ഇരിക്കുക. ഇനി നിങ്ങൾ ഈ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഹനം മുന്നോട്ടെടുത്ത് ഓടിക്കാൻ തുടങ്ങിയാലും വളരെ അഗ്രസീവായിട്ടുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുക, ആക്സിലേറ്റർ ഫുൾ പ്രസ് ചെയ്യുക, നല്ല സ്പീഡിൽ ഓടിക്കുക. ഇതൊക്കെ ആദ്യത്തെ ഒരു 1-2 കിലോമീറ്റർ വരെയെങ്കിലും ഒഴിവാക്കുക. നിങ്ങൾ വാഹനം മുന്നോട്ടെടുത്ത് ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സ്പീഡിൽ ഓടിക്കുക, വളരെ സ്മൂത്തായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. എല്ലാ എൻജിൻ കമ്പോണൻസും ഒക്കെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്താനുള്ള ഒരു ടൈം നിങ്ങളവിടെ കൊടുക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിച്ചു കഴിഞ്ഞ് വാഹനം നിർത്തിയിട്ട് എൻജിൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ടർബോ ചാർജർ നന്നായിട്ട് ഹീറ്റ് ആവും. കാരണം വളരെ ചൂടുള്ള എക്സോസ്റ്റ് ഗ്യാസാണ് ഈ ഒരു ടർബോ ചാർജറിൻ്റെ അകത്ത് കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഒരു ടർബോ ചാർജർ വാഹനം ഓടുന്ന സമയത്ത് നന്നായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ ഒരു ടർബോ ചാർജറിന് കൂളിംഗ് കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇപ്പോൾ നോർമലി അധികം ടർബോ ചാർജറുകളും ഓയിൽ കൂൾഡ് ആണ്. നമ്മൾ ഈ ഒരു ലൂബ്രിക്കേറ്റിംഗ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ ഒരു എൻജിൻ ഓയിൽ തന്നെയാണ് ടർബോ ചാർജറിനെ കൂൾ ചെയ്യുന്നതും. ഈ ടർബോ ചാർജറിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു എൻജിൻ ഓയിൽ ഈ ടർബോ ചാർജറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് തിരിച്ച് ഓയിൽ സമ്പിലേക്ക് തന്നെ പോകും. വീണ്ടും ഓയിൽ സമ്പിൽ നിന്ന് ഓയിൽ ടർബോ ചാർജറിലേക്ക് എത്തും. ഇങ്ങനെ ഈ ഒരു ഓയിൽ സർക്കുലേഷൻ കാരണമാണ് ടർബോ ചാർജറിൽ നമ്മൾ കൂളിംഗ് കൊടുക്കുന്നത്. ചില ടർബോ ചാർജറുകളിൽ ലിക്വിഡ് കൂളിംഗും ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും അധികവും ടർബോ ചാർജറുകൾ ഓയിൽ കൂൾഡ് തന്നെയായിരിക്കും. അപ്പോൾ ടർബോ ചാർജറുള്ള ഒരു വാഹനം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ എൻജിൻ ഓഫ് ചെയ്തിട്ടില്ല,
അപ്പൊ ഈ സമയത്ത് ടർബോ ചാർജർ നന്നായിട്ട് ചൂടായിരിക്കും, അതിനകത്ത് കൂടെ ഓയിൽ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പാവും. അപ്പോൾ ടർബോ ചാർജറിലേക്ക് കുറച്ച് ഓയിൽ വന്നു നിന്നിട്ടുണ്ട്, ടർബോ ചാർജർ നല്ല ചൂടാണ്, ഈ ഒരു ഓയിൽ സർക്കുലേഷൻ നിന്ന കാരണം പിന്നെ കൂളിംഗ് അവിടെ നടക്കില്ല. അപ്പോൾ ഒരു ടർബോ ചാർജറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ചൂട് കാരണം ആ ഒരു ടർബോ ചാർജറിൻ്റെ സമീപത്തേക്ക് വന്ന ഓയിലൊക്കെ ചൂടായി കരിഞ്ഞ് പുകഞ്ഞ് അത് തിക്കായിട്ട് മാറും. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഓയിലിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ശരിയായ രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാനും ഫ്ലോ ചെയ്യാനും ആ ഒരു ഓയിലിന് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഓയില് ഈ ഒരു ടർബോ ചാർജറിൻ്റെ ബെയറിങ്ങിന് ഡാമേജ് ഉണ്ടാക്കും. ഇനി നിങ്ങൾ വീണ്ടും എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഓയിൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തിക്കായിട്ടുള്ള ഓയില് പതുക്കെ പതുക്കെ ലൂസായി എൻജിൻ ഓയിൽ സമ്പിലേക്ക് തന്നെ എത്തും. അപ്പം അങ്ങനെ ഈ ഒരു ഓയിൽ എൻജിൻ ഓയിൽ സമ്പിലുള്ള ഓയിലിനെ കൂടെ കേടാക്കും. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എൻജിൻ ഓയില് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എൻജിൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ, ടർബോ ചാർജറുള്ളൊരു വാഹനത്തിൽ എൻജിൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു 1-2 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക, അതിനുശേഷം എൻജിൻ ഓഫ് ചെയ്യുക, അതാണ് നല്ലത്. അതുപോലെ ടർബോ ചാർജറുള്ളൊരു വാഹനത്തിൽ നിങ്ങൾ ഓയിൽ ചേഞ്ചിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ടർബോ ചാർജറുള്ളൊരു വാഹനത്തിന് എൻജിൻ ഓയിൽ എത്ര അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓയിൽ ചേഞ്ചിങ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, കറക്റ്റായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഈ ഒരു ഓയിൽ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ടർബോ ചാർജറുള്ള വാഹനത്തിൻ്റെ ഓയിൽ കൺസംപ്ഷനൊക്കെ കൂടുതലായിരിക്കും, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമായിട്ടുള്ള എൻജിൻ ഓയിൽ ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻജിനും അതുപോലെ തന്നെ ടർബോ ചാർജറിനും വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ വാഹനത്തിൻ്റെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രേഡിലുള്ള ഓയിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ ടർബോ ചാർജറുള്ള വാഹനത്തിൽ നിങ്ങൾ ഫുള്ളി സിന്തറ്റിക് എൻജിൻ ഓയിൽ ഉപയോഗിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ടർബോ ചാർജർ ഉപയോഗിക്കുന്ന ഒരു എൻജിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യുവൽ മൈലേജ് നൽകാനും കേപ്പബിൾ ആണ് ഈ ഒരു ടർബോ ചാർജർഡ് എൻജിൻ. പക്ഷേ നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓടിക്കണം. വളരെ റഫായിട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് നല്ല സ്പീഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ടർബോ ചാർജർഡ് എൻജിൻ നൽകുന്ന മൈലേജ് വളരെ കുറവായിരിക്കും. എന്നാലും നിങ്ങൾ നല്ല സ്മൂത്തായിട്ട് കറക്റ്റ് സ്പീഡിനനുസരിച്ച് ഗിയറൊക്കെ സെലക്ട് ചെയ്ത് സ്മൂത്തായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഒരു മീഡിയം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകും ഒരു ടർബോ ചാർജ്ഡ് എൻജിൻ. നിങ്ങൾ ടർബോ ചാർജറുള്ള ഒരു മാനുവൽ കാറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഗിയറുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ലോ എൻജിൻ ആർ പി എമ്മിൽ ഓടിക്കാതിരിക്കുക. അതുപോലെ ഇങ്ങനെ ലോ ആർ പി എമ്മിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാനും ശ്രമിക്കരുത്. എപ്പോഴും സ്പീഡിനനുസരിച്ച് ഗിയർ സെലക്ട് ചെയ്ത് ഓടിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.